നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ BJP CPM ധാരണയുണ്ട് എന്ന കെ മുരളീധരന്റെ ആരോപണത്തിൽ പ്രതികരിച്ച NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ആരോപണത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുരളീധരനോട് ED മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കാൻ പറ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. കരുവഞ്ഞൂർ കേസിൽ ED തുടർച്ചയായി നോട്ടീസ് നൽകിയിട്ടും CPM നേതാക്കൾ എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്ന ചോദ്യത്തിന് ഹാജരാക്കാത്തവർ എന്തൊക്കെ ആയി എന്ന് അറിയാമല്ലോ എന്നും സുരേഷ് ഗോപി മറുപടി പറഞ്ഞു. അതേസമയം കരുവഞ്ഞൂരിലെ ജനതയെ കണ്ണീരിലാഴ്ത്തിയ ആരാണ് എന്നും CPM കള്ളപ്പണം വിളിപ്പിച്ചോ എന്നടക്കമുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. സഹകരണ പ്രസ്ഥാനങ്ങളിലെ അധമം തൂക്കിലേറ്റണം കരുവന്നൂരിലെ ജനതയുടെ പണത്തെ സംബന്ധിച്ച് മാത്രമാണ് എന്റെ ഇടപെടലെന്നും അവരുടെ പണം തിരിച്ചു കിട്ടണമെന്നും പണം തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ പാർലമെന്റിൽ ശക്തമായ പോരാട്ടം പുതിയ നിയമം കൊണ്ടുവരും. എന്റെ മുന്നിൽ മുരളിച്ചേട്ടനും ഇല്ല, കർഷകനുമില്ല, സംവിധായകരെ ഉള്ളൂ, ജനങ്ങളെ ഉള്ളൂ, അവരുടെ തൃശ്ശൂരും. സുരേഷ് ഗോപിയുടെ വാക്കുകളായിരുന്നു ഇതാ. കരുവന്നൂരിൽ നടക്കുന്നത് വെറും നാടകമാണ് എന്നായിരുന്നു UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ പറഞ്ഞത്. ഇത് CPMും BJPയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. വൈകാതെ ഇക്കാര്യത്തിൽ പുറത്തുവരുമെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഇതുവരെ സജീവമായി രംഗത്ത് നിന്ന പലരും ഇനി നിശബ്ദരാകും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഇക്കാര്യത്തിൽ നിഷ്പക്ഷ അന്വേഷണം ഉണ്ടാകും. ED നടത്തുന്ന അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടാകണം. കേരളത്തിൽ തൃശൂരിലും തിരുവനന്തപുരത്തും താമര വിരിയിക്കാനുള്ള BJPയുടെ തന്ത്രം മാത്രമാണ് ED അന്വേഷണം. ഇത് ഞങ്ങൾക്കും ജനങ്ങൾക്കും അറിയാം. ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ വിലപോകില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.